വർണ്ണതറി നടത്തിയ നർത്തകി സത്യഭാമയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. അപ്പൊ തുടങ്ങി കഴിഞ്ഞല്ലേ? യെസ്. അപമാനിച്ചെന്നാരോപിച്ച് ആർ വി രാമകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. നിക്ഷേപ വാക്കുകളിൽ ഏറ്റവും അല്പം വൈകിയെങ്കിൽ പോലും സത്യഭാമയ്ക്കെതിരെ കേസായിരിക്കുകയാണ്. ആർ എൽ വി രാമകൃഷ്ണൻ താൻ അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ആദ്യം ചാലക്കുടിയിലായിരുന്നു പരാതി നൽകിയിരുന്നത്. ഇത് അടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിലാണ് ഈ അധിക്ഷേപ വാക്കുകളൊക്കെ ഉള്ളത്. ഇയാള് കണ്ടു കഴിഞ്ഞാല് പിന്നെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെറ്റ തള്ള സഹിക്കില്ല. മിഞ്ഞണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. പ്രധാനമായിട്ടും ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, അതായത് എസ് സി എസ് ടി പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പാണ് ഏറ്റവും പ്രധാനമായിട്ടും ചുമത്തിയിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ. ആ വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ പ്രസ്താവന നടത്തി എന്നുള്ളതാണ് കുറ്റം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ച കിട്ടൂ.